ഒരു വ്യക്തി തൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് ഏകദേശം 10 വർഷത്തോളം കാലം കൊറിയയിലെ ഏകദേശം എല്ലാ സിനിമാ സ്റ്റുഡിയോകളിലും കയറി ഇറങ്ങി. പിന്നീട് ജീവിക്കാൻ ഒരു വരിയില്ലാണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പ് വരെ വിറ്റ് കഞ്ഞി കുടിക്കേണ്ട ഒരു അവസ്ഥ വന്നു. ഇന്ന് നെറ്റ്ഫ്ലിക്സ് സേവനം നടത്തുന്ന 83 രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ടിരിക്കുന്ന സ്ക്വിഡ് ഗെയിം എന്ന് പറയുന്ന സീരീസിൻ്റെ സംവിധായകനാണ് അദ്ദേഹം. ഹായ് ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ലിറ്റിൽ ഫ്രെയിംസിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് സ്ക്വിഡ് ഗെയിം എന്ന പേരിൽ ഈ 2021 സെപ്റ്റംബർ 17 പുറത്തു വന്ന നെറ്റ്ഫ്ലിക്സ് സീരീസിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു സീരീസിലേക്ക് വരുവാണെങ്കിൽ ഇതിന്റെ പ്ലോട്ടിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഈ ഒരു സീരീസിലെ നായകൻ, നായക കഥാപാത്രം, അദ്ദേഹത്തിന്റെ പേരൊക്കെ കൊറിയൻ ആയതുകൊണ്ട് തന്നെ വായിൽ പറയാൻ കിട്ടില്ല, അത്രയ്ക്കും ടഫാണ്. സോ ഈ നായക കഥാപാത്രം, ഇദ്ദേഹം ഒരു കൂട്ടം ആളുകളുടെ പ്രതിനിധിയാണ്. എന്താ പറയുക, പുള്ളിക്കാരൻ സാധാരണ ഒരു ജീവിതം നയിക്കുന്ന, അല്ലെങ്കിൽ വാട്ട് വി സേ, ഒരുപാട് പ്രാരാബ്ദങ്ങളും പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുള്ള പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്തിട്ടും ആത്മാർത്ഥമായിട്ട് പല ജോലികൾ ചെയ്തിട്ടും ഒന്നും സമ്പാദിക്കാൻ കഴിയാതെ പല പല ബിസിനസ്സുകളായിട്ട് ചെറിയ ചെറിയ ലോണുകളൊക്കെ എടുത്ത് അത് വലിയ വലിയ കടങ്ങളായിട്ട് മാറുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഈ ഒരു നായകൻ. ഈ ഒരു നായകന് എന്താ പറയുക, ഈ നായകനെ മറ്റുള്ള കഥാപാത്രങ്ങളുമായിട്ട് വ്യത്യസ്തപ്പെടുത്തുന്നത് ഈ പുള്ളിക്കാരന് സഹജീവികളോട് ഭയങ്കര കരുണയും ഒരു അനുകമ്പയും, എന്താ പറയുക, തൻ്റെ വേർപ്പ് കൊണ്ടുണ്ടാവണ പൈസ മതി, അല്ലെങ്കിൽ മറ്റൊരാളെ ചതിച്ച് അല്ലെങ്കിൽ വഞ്ചിച്ചുള്ള, അങ്ങനെ കുറച്ച് സോഷ്യൽ ആയിട്ടുള്ള ഇടപഴകുന്ന കുറച്ചുകൂടിയും ലോലഹൃദയനായിട്ടാണ് ഈ ഒരു നായകനെ അവതരിപ്പിക്കുന്നത്. പക്ഷേ ബാക്കിയുള്ള 456 ഭൂരിഭാഗം ആളുകളും പൈസയ്ക്ക് വേണ്ടി മാത്രം പല കൊള്ളരുതായ്മകളും കാണിച്ച് എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്ന ചിന്താഗതിയിലുള്ള ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാവരെയും അലട്ടുന്ന കോമൺ സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൈസയാണ്. ഇവരെല്ലാവരെയും ഒരു ഗെയിം കളിക്കാൻ ക്ഷണിക്കപ്പെടുന്നു. ആ ഗെയിം വളരെ സില്ലി ആയിട്ടുള്ള, നമ്മുടെ വടംവലിയൊക്കെ പോലുള്ള വളരെ സില്ലി ആയിട്ടുള്ള ഗെയിമുകൾ കളിച്ച് നിങ്ങൾക്ക് കോടിക്കണക്കിന് രൂപ കിട്ടും, ഒറ്റ ഗെയിം കൊണ്ട് നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാം എന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു ഗെയിമിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. ഏകദേശം 456 ആളുകൾ ഈ ഗെയിമിലുണ്ട്. നമ്മുടെ നായകൻ 456 വ്യക്തിയായിട്ടാണ് ഈ ഒരു ഗെയിമിൽ ഉൾപ്പെടുന്നത്. 6 ഗെയിമുകളാണുള്ളത്. പക്ഷേ ആദ്യത്തെ ഗെയിം കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ട്വിസ്റ്റും സീരിയസ്നെസ്സും ഈ പ്ലേയേഴ്സ് മനസ്സിലാക്കുന്നത്. ഒരാൾ കളിച്ചു കഴിഞ്ഞാൽ വളരെ, എന്താ പറയുക, നമ്മുടെ മ്യൂസിക്കൽ ചെയർ പോലത്തെ ഒരു ഒരു ഗെയിമാണ് ഫസ്റ്റ് ഗെയിം. അതിൽ എന്താ പറയുക, ഒരു മ്യൂസിക് ഉണ്ടാവും, ആ മ്യൂസിക് കേട്ട് ആ മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് വളരെ ഭീകരമായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ സീരീസിനെ കുറിച്ചിട്ട് പറയുവാണെങ്കിൽ ഇത് വളരെ എൻഗേജിംഗ് ആയിട്ടുള്ള, സീറോ ലാഗ് വരുന്ന രീതിയിൽ നല്ല നറേഷനായിട്ട്, മീൻസ് എന്താ പറയുക, കണ്ടിരിക്കുന്ന പ്രിയക്ഷകനെ പിടിച്ചിരുത്താനും അതേപോലെ തന്നെ എന്താ പറയുക, നമുക്ക് മടുത്തു അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാൻ തോന്നിക്കാത്ത രീതിയിൽ നല്ലൊരു രീതിയിൽ 9 എപ്പിസോഡുകളും മുന്നോട്ട് പോകുന്ന ഒരു കൊച്ചു അതിഗംഭീര സീരീസ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഒരു പരമാവധി നമുക്ക് ആസ്വദിക്കാൻ പറ്റാവുന്ന, ത്രില്ലടിക്കാൻ പറ്റാവുന്ന ഒരുപാട് വയലൻസ് നിമിഷങ്ങളൊക്കെ ഉള്ളൊരു സീരീസാണ്. ഈ ഒരു സീരീസിൻ്റെ പോസിറ്റീവ് അല്ലെങ്കിൽ നല്ല വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ, പ്ലോട്ട് കഴിഞ്ഞ് നല്ല വശങ്ങളിലേക്ക് വരുവാണെങ്കിൽ, ഇതിൻ്റെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പോസിറ്റിവിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ നറേഷനാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള, ഏത് ആളുകൾക്കും കണ്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള, കഥ മനസ്സിലാക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള, കൊറിയൻ ആണെങ്കിൽ പോലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കഥ മനസ്സിലാക്കാൻ പറ്റാവുന്ന, സീറോ ലാഗ് അനുഭവപ്പെടുന്ന ഒരു മികച്ച നറേഷനാണ് ഈ ഒരു സീരീസിലുടനീളം. ഏകദേശം 9 എപ്പിസോഡുകളാണ് ഈ ഒരു സീരീസിനുള്ളത്. ആ 9 എപ്പിസോഡും സീറോ ലാഗ് അനുഭവപ്പെടുന്ന ഒരു ഒരു എന്താ പറയുക, മികച്ച എന്താ പറയുക, ഒരു അനുഭവമായിരുന്നു മൊത്തത്തിൽ സീരീസ്. സോ രണ്ടാമത്തേതിലേക്ക് വരുവാണെങ്കിൽ, രണ്ടാമത്തെ സീരീസിലേക്ക് വരുവാണെങ്കിൽ, ഇത് കഥാപാത്രം, ഓരോ നമ്മൾ സാധാരണ ഒരു സീരീസ് കാണുമ്പോൾ നായകൻ്റെ ഭാഗത്ത് കുറച്ച് ആളുകൾ, വേറൊരു ഭാഗത്ത് കുറച്ച് ആളുകൾ, അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കുറേ അഭിപ്രായങ്ങൾ വരുന്ന ഒരു സംഭവമാണ് നമ്മൾ കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഓരോ കഥാപാത്രങ്ങൾക്കും ഓരോരോ വ്യക്തിത്വങ്ങൾ കൊടുത്തിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന പല റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സീരീസ് പറയുന്നുണ്ട് എന്നുള്ളതും എന്താ പറയുക, ഇതിനൊരു പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. പല ടൈപ്പ് ആളുകളെയാണ് ഈ ഒരു സീരീസ് കാണിക്കുന്നത്. ഒന്ന്, വളരെ ഗ്രീഡി ആയിട്ടുള്ള മനുഷ്യന്മാർ, പൈസയ്ക്ക് വേണ്ടി എന്നും ചെയ്യും, പൈസയാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന ആളുകൾ. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുവാണെങ്കിൽ, കുറച്ച് പൈസ കിട്ടാൻ ചെറിയ രീതിയിലുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നത് അത്ര വലിയ തെറ്റല്ല എന്ന് കരുതുന്ന മറ്റൊരു വിഭാഗം. മൂന്നാമത്തെ വിഭാഗം എന്തിനോ വേണ്ടി കളിക്കുന്നതാണ്. അവർ പുറം ലോകത്ത് അവർക്ക് പ്രത്യേകിച്ച് ബന്ധുക്കളോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല, പുറത്ത് പോയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. സോ അവർ വന്ന് കളിക്കുന്നു, കിട്ടിയാൽ ഒരു ലോട്ടറി എന്നുള്ള രീതിയിൽ വന്ന് കളിക്കുന്നു എന്നുള്ള വേറെ ആളുകൾ. പിന്നീടൊരു ഇത്, എനിക്ക് പൈസ വേണം എന്നിരുന്നാൽ ഒരു എന്താ പറയുക, മറ്റൊരു വ്യക്തിയുടെ ചോരേൻ്റെ കയ്യിൽ പതിയാനോ അല്ലെങ്കിൽ ഒരാളെ കൊന്നിട്ട് അങ്ങനെ ഒരു, ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത
ഈ 456 പ്ലേയേഴ്സും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും ചെയ്യാം, ആരെ വേണമെങ്കിലും കൊല്ലാം, ആരും ചോദിക്കാനോ പറയാനോ ഒന്നും വരില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള റൂൾസ് മേക്ക് ചെയ്ത് കളിക്കാമെന്നുള്ളതാണ് ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെ. അതേപോലെ തന്നെ ചില മിസ്ലീഡിങ് പോയിന്റ്സ് പോലെ, അതായത് സ്ത്രീകൾ ഉള്ള ടീമിലേക്ക് മറ്റുള്ള ഒരാളെയും എന്താ പറയുക അടുപ്പിക്കില്ല, അവർ ബലഹീനരാണ്. പല ഗെയിമുകളും ടഗ് ഓഫ് വാർ പോലുള്ള ഗെയിമുകൾക്കൊക്കെ നല്ല ആരോഗ്യം സ്ട്രെങ്ത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭാഗങ്ങളെല്ലാം സ്ത്രീകൾ ഒന്ന് ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന പൊതു സമൂഹത്തിൻ്റെ ഒരു പ്രവണതനെയൊക്കെ ഈ ഒരു സീരീസിൽ കാണിക്കുന്നുണ്ട് വളരെ വ്യക്തമായിട്ട്. അതൊക്കെ ഒരു റെലവൻ്റ് ആയിട്ടുള്ള മെസ്സേജും നമ്മൾ ആധുനിക സമൂഹം സംസാരിക്കുന്ന ഒരു കാര്യമൊക്കെ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എനിക്ക് ഈ ഒരു സീരീസിൽ നിന്ന് കിട്ടിയെന്നുള്ളതാണ്. ഞാൻ മെയിനായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും അട്രാക്റ്റീവായിട്ട് തോന്നിയത് ഓരോ ക്യാരക്ടേഴ്സിനും ഭയങ്കരമായിട്ടുള്ള വ്യക്തിത്വം കൊടുത്തു പോയിട്ടുള്ളൊരു സീരീസാണ്. അതുപോലെ തന്നെ ഒരു ഗംഭീര സാക്രിഫൈസ് കാണുന്നുണ്ട് ഈ ഒരു സീരീസിൽ. അതിൽ ഒരു പ്ലെയർ ഒരു ഞാൻ പറയുന്നില്ല, പുള്ളിക്കാരത്തേക്ക് വേണ്ടത് പൈസ ഒന്നുമല്ല, പുള്ളിക്കാരത്തിനൊരു 5 മിനിറ്റ് സംസാരിക്കുന്ന ഒരാൾ, ഒരു ഫ്രണ്ട് അത് ഉദ്ദേശിച്ചാണ് വന്നിരിക്കുന്നത്. തുടക്ക സമയത്ത് അവരെ ആരും കളിക്കാനോ അല്ലെങ്കിൽ കൂടെ നിർത്താനോ ഒന്നും തയ്യാറാവുന്നില്ല. സോ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തിൻ്റെ പാർട്ട്ണർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വലിയൊരു സാക്രിഫൈസ് ഉണ്ട്. അതൊക്കെ ഗംഭീരമായിരുന്നു ആ സീനുകളെല്ലാം. സോ ആവറേജ് അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഒരു എബോ ആവറേജ് നിൽക്കുന്ന ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. പക്ഷേ ഈ തള്ളിമറക്കുന്നത് പോലെ, ഞാൻ FBL തള്ളിമറക്കിൽ കണ്ടാണ് ഈ ഒരു സംഭവം കണ്ടു തുടങ്ങിയത് തന്നെ. പക്ഷേ ആ ഒരു ലെവലിലേക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര അതിഗംഭീരം എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയാൻ തോന്നിയില്ല. ഒരു എബോ ആവറേജ് നിൽക്കുന്ന ത്രില്ലിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ പറ്റാവുന്ന ഒരു സീരീസാണ് സ്ക്വിഡ് ഗെയിം. അപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ ഈ ഒരു സീരീസ് അവൈലബിൾ ആണ് കാണണം എന്നുള്ളവർ കയറി കണ്ടു നോക്കുക. 9 എപ്പിസോഡുകളേ ഉള്ളൂ, 1 മണിക്കൂറിൻ്റെ 9 എപ്പിസോഡുകൾ. 9 സിനിമ കണ്ടു തീർക്കണ പോലെ വളരെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഒറ്റ എടുപ്പിന് കണ്ടു തീർത്താണ്. കാരണം എൻഗേജിങ് ആണ്, ഓരോ എപ്പിസോഡിലും ലാഗില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ടെക്നിക്കൽ വശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ BGM കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഓർഡിനറി അങ്ങനെയൊന്നും പറയാനില്ല. ഒരു ആവറേജ്, ഒരു എബോവ് ആവറേജ്, ആവറേജ് അല്ലെങ്കിൽ എബോവ് ആവറേജ്. പല സ്ഥലങ്ങളിലും ഈ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാവുന്ന രീതിയിലുള്ള BGM ഒന്നും ഞാൻ കണ്ടില്ല, എനിക്കങ്ങനെ അനുഭവപ്പെട്ടോ ഇല്ല. ഒരു ആവറേജ്, ഒരു എബോവ് ആവറേജ് നിൽക്കുന്ന ഒരു സീരീസ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ഇത് ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. നെറ്റ്ഫ്ലിക്സിൽ ഈ സീരീസ് അവൈലബിൾ ആണ്. സോ ഞാൻ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അതിന് മുമ്പിട്ട് എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. പിന്നെ ആ ബെല്ലൈക്കണം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡി ആക്കി തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള വീഡിയോസ് എല്ലാം മുറ പോലെ എത്തിക്കാവുന്നതാണ് യൂട്യൂബ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി തരിക. ശരി എന്നാൽ മറ്റൊരു വീഡിയോ ഇട്ട് കാണുന്നവരെ, ബൈ ബൈ.